ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെയും അതുപോലെ തന്നെ മോൻ്റെ സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ട് ഒരു പോപ്കോൺ ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് കോൺഫ്ലോറും അര കപ്പ് മൈദയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയില കൂടെ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഈ മിക്സിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ 10-15 മിനിറ്റ് സമയം നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആണ് കേട്ടോ. അതിലെ വെള്ളമൊക്കെ വറുത്ത് കളഞ്ഞതിന് ശേഷം ഈ പൊടികളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടി കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിലൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി കോളിഫ്ലവറിൻ്റെ പീസുകളെ മറ്റൊരു പ്ലേറ്റിലേക്കായിട്ട് മാറ്റാം. എല്ലാം ഞാൻ ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഒരു പൗഡർ ഉണ്ടല്ലോ, ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കി എടുക്കാം. ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇനി ഇത് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ വേണം. അതിനായിട്ട് ഞാനൊരു 5-6 ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കോളിഫ്ലവറിൻ്റെ പീസും ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ എളുപ്പം. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പുറത്ത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പം തന്നെ നമ്മളെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല കറമുറാന്നിരിക്കുന്ന ഒരൈറ്റമാണ് ഇത്. നമുക്ക് ചൂടോട് കൂടെ തന്നെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ കൊടി ഉയർത്തലാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 ടൈമിനൊക്കെ കൊറോണ ആയിട്ട് സ്കൂളൊക്കെ അവധിയായിരുന്നല്ലോ. അപ്പോൾ ഈ കുഞ്ഞു മക്കളൊക്കെ അവരുടെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കൗതുകത്തോടെയാണ് കേട്ടോ ഇവരിതെല്ലാം നോക്കി നിൽക്കുന്നത്. കൊടിയെടുത്തതിന് ശേഷം പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. അതിനുശേഷം കുട്ടികൾക്കൊക്കെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ശേഷം എന്താണ് സ്വാതന്ത്ര്യ ദിനമെന്നും ഓഗസ്റ്റ് 15 പ്രാധാന്യം എന്താണെന്നൊക്കെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. I love my country and I am proud of it. I shall always try to be worthy of it. I shall give my parents, teachers and all elders respect and treat everyone.
with courtesy. To my country and my people, I pledge my devotion in their well-being and prosperity along like my happiness. Jai Hind. മുഹമ്മദ് മഹന്ത ജമാഅത്തിന്റെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി നജീബ് ഖാറിയും മഹന്തന്റെ അഭിനന്ദനായ കൺവീനർ സുദ്ദീഖ് ഉസ്താദ്, ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ടീച്ചർ സ്വാഗറ, അതുപോലെ മറ്റു ടീച്ചേഴ്സ്, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പാരന്റ്സ്, പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, അൽഹംദുലില്ലാ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിൽ നാം എല്ലാവരും നിറഞ്ഞ് സന്തോഷിക്കുന്നു. ഇന്നത്തെ റെസിപ്പിയും മക്കളുടെ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.